ഹലോ, വെൽക്കം ബാക്ക്. നമുക്കൊരു അടിപൊളി സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയുടെ റെസിപ്പി ഒന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഷവർമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് മൈദയാണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത 3 കപ്പ് മൈദ ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് 2 ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം ഈസ്റ്റ് യൂസ് ചെയ്താൽ മതി. പിന്നെ 1-2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷവർമയിലേക്കുള്ള കുബൂസാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമൊന്നും ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല മയത്തിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവിയതിന് ശേഷമാണ് കേട്ടോ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ കുബൂസ് അടിപൊളിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് ഓയിൽ തൂവി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഹാർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള ബൗള് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബോളിൻ്റെ മുകളിലും നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് എയർടൈറ്റ് ആയിരിക്കാൻ വേണ്ടി ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നനഞ്ഞ തുണിയോ മറ്റോ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് ഇതൊന്ന് എടുത്ത് വെക്കാം. ഇത് 3-4 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. നല്ല ചൂടുള്ള പ്ലേസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. നെക്സ്റ്റ് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് ബീഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് 2-3 വിസിൽ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. കാരണം ഇതിലേക്ക് ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു തൈരിൽ കിടന്നിട്ടാണ് ഇതൊന്ന് വെന്ത് കിട്ടുന്നത്. അത് കുറച്ച് സമയം മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുത്ത് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെച്ചിരുന്ന ബൗളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള എയറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം
നല്ല മയത്തിൽ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് ഇതിലെ എയറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഈ പലകയിലോട്ട് കുറച്ച് മൈദപ്പൊടി തൂവിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ച് പാകപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാകത്തിൽ നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തിയെടുത്ത് ചെറിയ ചെറിയ കുബൂസുകളാക്കി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നല്ല പെർഫെക്റ്റ് ബോളാക്കി എടുക്കുന്നുണ്ട്. ഇനി ചപ്പാത്തിക്കല്ലിൽ മൈദ തൂവി നമുക്കിത് ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഓരോന്നും ഇങ്ങനെ നല്ല ഒരു കട്ടിയിലുമല്ല, അപ്പോൾ തന്നെ തീരെ നൈസായിട്ടുമല്ല, ചെറിയൊരു കനത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും ആവുന്നത് വരെ കുറച്ചുകൂടെ തൈരൊക്കെ ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പത്രിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ നമ്മുടെ കുബൂസ് എല്ലാം തന്നെ രണ്ട് വശവും നന്നായിട്ട് പൊങ്ങി വരുന്നവരെ ചപ്പാത്തി കല്ലിലിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഒനിയന്, ഒരു കുക്കുംബർ, രണ്ട് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ്, ക്യാപ്സിക്കം, മല്ലിയില എന്നിവ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മയോണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസാണ്. മയോണൈസിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബീഫും അതുപോലെ തന്നെ വെജിറ്റബിൾസും മയോണൈസും എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ പീസ് എടുത്ത് അതിൽ നമ്മുടെ കുബൂസ് വെച്ചതിന് ശേഷം മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫില്ലും കൂടെ അതിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായി. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബീഫ് ഷവർമയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ചിക്കൻ ഷവർമ മാറ്റി പിടിച്ചിട്ട് ഒന്ന് ബീഫ് ഷവർമ കൂടെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.